നിർമ്മൽ ചിട്ടിതട്ടിപ്പ് അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസിനെ സഹായിക്കാനായി ക്രൈം ബ്രാഞ്ചിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. ഒരു എസ്പിയുടെ നേതൃത്വത്തിലാണ് സംഘം. കേരളത്തിൽ 170 കോടി രൂപയുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. നിർമ്മൽ ചിട്ടിത്തട്ടിപ്പ് കേസിൽ തമിഴ്നാട് കേരള പോലീസിന്റെ സംയുക്ത അന്വേഷണം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. തട്ടിപ്പ് നടന്നത് തമിഴ്നാട്ടിലായതിനാൽ കേരള പോലീസിന് കേസെടുക്കാൻ കഴിയില്ലെന്ന കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി എ ഹേമചന്ദ്രൻ തമിഴ്നാട്ടിലെ അന്വേഷണ സംഘത്തെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. കേസന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് ചിട്ടിക്കമ്പനി ഉടമയായ നിർമ്മലിന്റെ ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരം കൈമാറാനും പ്രതികളെ കണ്ടെത്താനും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം രൂപീകരിക്കുകയും ചെയ്തു. ആന്റി പയറസി സെൽ എസ് പി പ്രശാന്തന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാരെയും സിഐഒമാരെയും ഉൾപ്പെടുത്തിയാണ് പുതിയ സംഘം. പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളെല്ലാം തമിഴ്നാട് പോലീസിന് നൽകിയിട്ടുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3700 പേരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് ഇതിനകം വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്നും 170 കോടിയുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ നെയ്യാറ്റിക്കര, പാറശ്ശാല, കാരക്കോണം എന്നിവിടങ്ങളിലെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും തമിഴ്നാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ചിട്ടിക്കമ്പനി ഉടമ നിർമ്മലിന്റെ ഭൂമി ഇടപാടിന്റെ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുന്ന നിർമ്മലിനെയും സഹായികളെയും പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ സ്വത്തുക്കൾക്ക് സംരക്ഷണം തേടി നിർമ്മൽ ഹൈക്കോടതിയെ സമീപിച്ചതായും വിവരമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.